ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നവോത്ഥാനത്തിന്റെ പിതാക്കന്മാരെ കുറിച്ചൊന്ന് പഠിക്കാം. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാക്കാണ്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാക്ക്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. അങ്ങനെയെങ്കിൽ നവോത്ഥാനത്തിന്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. നവോത്ഥാനത്തിന്റെ പ്രതിപുരുഷൻ ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാൾ, നമ്മുടെ പശ്ചിമ ബംഗാളാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത്. പശ്ചിമ ഇന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം ജി റാനഡെ. ഇനി നമുക്ക് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബ്രഹ്മസമാജത്തെ കുറിച്ചാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ബ്രഹ്മസമാജം രൂപീകൃതമായത് 1828 ഓഗസ്റ്റ് 20 ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്നായിരുന്നു. പിന്നീട് 2 ശേഷം ഏകദേശം 1830 ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്തു. അതിനുശേഷം 1866 ബ്രഹ്മസമാജം രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു. ആദ്യ ബ്രഹ്മസമാജും ഭാരതീയ ബ്രഹ്മസമാജും അങ്ങനെ ഉണ്ടായി. 1866 ബ്രഹ്മസമാജം രണ്ടായി തിരിഞ്ഞ് ആദ്യ ബ്രഹ്മസമാജും ഭാരതീയ ബ്രഹ്മസമാജുമായി മാറി. ഇതിൽ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ, ആദിദേവൻ, അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. അടുത്തത് ഭാരതീയ ബ്രഹ്മസമാജം. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെൻ ആണ്. അതിനുശേഷം 1878 സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചു. അത് രൂപീകരിച്ചത് ആനന്ദമോഹൻ ബോസും ശിവനാരായണ ശാസ്ത്രിയും കൂടിയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ബ്രഹ്മസമാജ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നതും അയ്യത്താൻ ഗോപാലനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതിൽ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ്. 1828 ഓഗസ്റ്റ് 20 സ്ഥാപിച്ചത്. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആദിദേവൻ. അങ്ങനെ ഞാൻ പറഞ്ഞേ, ആദിദേവൻ. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതീയ ബ്രഹ്മസമാജം അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെനുമാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് തത്വബോധിനി സഭ. 1839 തത്വബോധിനി സഭ രൂപീകരിച്ചത്. ഇതിന്റെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ് ആദ്യ ബ്രഹ്മസമാജം സ്ഥാപിച്ചതും ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം തന്നെയാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. തത്വബോധിനി സഭയുടെ ആദ്യകാലത്തെ പേര് തത്വവർജിനി സഭ എന്നായിരുന്നു. തത്വബോധിനി സഭ 1859 ബ്രഹ്മസമാജത്തിൽ ലയിച്ചു. രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. തത്വബോധിനി സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. ഇത് എന്തിനു വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക. അപ്പൊ തത്വബോധിനി സഭയുടെ ആരാ സ്ഥാപിച്ചതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്, വർഷം 1839. അടുത്തത് പ്രാർത്ഥനാ സമാജം. വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. 1867 ഡോക്ടർ ആൽമറാം പാണ്ഡുരാങ്കാണ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത്. ചോദിച്ചിട്ടുള്ളതാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളത്. ഉത്തരം ഡോക്ടർ ആൽമറാം പാണ്ഡുരാങ്. ഇത് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി. പ്രയർ സൊസൈറ്റി എന്നറിയപ്പെട്ടിരുന്നതും പ്രാർത്ഥനാ സമാജമാണ്.
പ്രാർത്ഥനാ സമാജത്തിൽ അംഗമായിരുന്ന പ്രധാന നേതാക്കളായിരുന്നു എം ജി റാനഡയും രാമകൃഷ്ണ ഭണ്ഡാർക്കറും പ്രാർത്ഥനാ സമാജത്തിൽ അംഗങ്ങളായിരുന്നു. പ്രാർത്ഥനാ സമാജം 1867 സ്ഥാപിച്ചത് ഡോക്ടർ ആൽമറാം പാണ്ഡുരാക്ക്. അടുത്തായിട്ട് പഠിക്കാനുള്ളത് ദേവസമാജിനെ കുറിച്ചാണ്. 1887 പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജ് രൂപീകരിച്ചത്. ലാഹോറിലാണ് ഇത് സ്ഥാപിതമായത്. ദേവസമാജത്തിന്റെ മതപരമായ പുസ്തകമാണ് ദേവശാസ്ത്ര. ദേവസമാജത്തിന്റെ മതപരമായ പുസ്തകം ദേവശാസ്ത്രയാണ്. ദേവസമാജത്തിന്റെ ഉപദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ദേവധർമ്മ എന്നാണ്. ഓർത്തിരിക്കുക, ഇത് സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ്. അടുത്തത് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെ, അതായത് മഹാദേവ ഗോവിന്ദ് റാനഡെയാണ് പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത്. അദ്ദേഹം 1870 ഏപ്രിൽ 2 ഇത് സ്ഥാപിച്ചത്. 1870 ഏപ്രിൽ 2 പൂനെ സാർവജനിക് സഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു മീര പവങ്കി. ആദ്യ വനിതാ പ്രസിഡന്റ് മീര പവങ്കിയാണ്. ഇതിൽ അംഗമായിരുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക്. പൂനെ സാർവജനിക് സഭയിൽ അംഗമായിരുന്ന ദേശീയ നേതാവ് ബാലഗംഗാധര തിലകാണ്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കുക ആരാണ് സ്ഥാപിച്ചതെന്നാണ്. പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെയാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സത്യശോധക് സമാജിനെ കുറിച്ചാണ്. 1873 പൂനെയിലാണിത് സ്ഥാപിച്ചത്. സത്യശോധക് സമാജിന്റെ സ്ഥാപകനാണ് ജ്യോതിറാവ് ഫുലെ. ഇദ്ദേഹം തന്നെയാണ് ഗോവിന്ദറാവ് ഫുലെ എന്നും അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, അതാണ് ഗുലാംഗിരി. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ഗെയിൽ ഓംവൈറ്റാണ്. സത്യശോധക് സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീനബന്ധു. ഇതുമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, സ്ഥാപിച്ച വ്യക്തി, സ്ഥാപകൻ ജ്യോതിറാവ് ഫുലെയാണ്. 1873 സ്ഥാപിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. അടുത്തത് അലിഗഡ് സൊസൈറ്റി. 1875 അലിഗഡ് സൊസൈറ്റി ആരംഭിച്ചത്. ഇത് ആരംഭിച്ച വ്യക്തി സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. 1875 സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് സൊസൈറ്റി ആരംഭിച്ചത്. അലിഗഡ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് 1877 രണ്ട് വർഷങ്ങൾ ശേഷം. ഇപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞാൽ മതി. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. 1875 ന്യൂയോർക്ക് ആസ്ഥാനമാക്കി ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കൂട്ടും ആരംഭിച്ച പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക നേതാക്കളാണ് ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കോട്ടും. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ്, ചെന്നൈയിലാണ്. ചെന്നൈയിലെ അടയാറാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം. അടയാറിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അടയാറിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. അതുപോലെ തന്നെ മലബാറിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് മഞ്ചേരി രാമയ്യറാണ്. മലബാറിൽ നേതൃത്വം നൽകിയത് മഞ്ചേരി രാമയ്യർ. നമ്മൾ നേരത്തെ ബ്രഹ്മസമാജം പഠിച്ചപ്പോൾ അയ്യത്താൻ ഗോപാലനെ കുറിച്ച് പഠിച്ചായിരുന്നു. അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയതാണ് അയ്യത്താൻ ഗോപാലൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മഞ്ചേരി രാമയ്യർ. അതൊന്നും ജസ്റ്റ് ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ചേക്കുക. അടുത്തത് ആര്യ സമാജം. നമ്മളിപ്പോൾ പഠിച്ച അലിഗഡ് സൊസൈറ്റിയും തിയോസഫിക്കൽ സൊസൈറ്റിയും ആര്യ സമാജം, ഇവ മൂന്നും രൂപീകൃതമായത് 1875 ഏതൊക്കെയാണ്? അലിഗഡ് സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി ആൻഡ് ആര്യ സമാജം. ഇവ മൂന്നും 1875 രൂപീകൃതമായത്. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് അല്ലെങ്കിൽ ആദ്യ യൂണിറ്റ് നടന്നത് ബോംബെയിലാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം, അതായത് അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക്
കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാം, ഉത്തരം ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, അതാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം. അതുപോലെ തന്നെ പത്ത് തത്വങ്ങൾ. പത്ത് തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം, ഉത്തരം ആര്യ സമാജം. ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പത്ത് തത്വങ്ങൾ. അടുത്ത് നമുക്ക് രണ്ടു മൂന്ന് വാക്യങ്ങൾ പഠിക്കണം. അതായത്, ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്ന ആപ്തവാക്യം ആര്യ സമാജത്തിന്റെ ആയിരുന്നു. എന്തായിരുന്നു? ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക, അതായിരുന്നു ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം. ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയുടെ ഒരു ആഹ്വാനമുണ്ട്, വേദങ്ങളിലേക്ക് മടങ്ങുക. പ്രസിദ്ധമായ ആഹ്വാനമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ദയാനന്ദ സരസ്വതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ചിട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്, വർഷം 1828. അതിനുശേഷം അതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട രണ്ട് പോയിന്റാണ്. ആദ്യ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ, ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് കേശവ ചന്ദ്രസേൻ. അടുത്തത് തത്വബോധിനി സഭ. ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച മറ്റൊരു സഭയാണ് തത്വബോധിനി സഭ, വർഷം 1839. പ്രാർത്ഥനാ സമാജം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് വർഷം 1867, സ്ഥാപകൻ ഡോക്ടർ ആൽമറാം പാണ്ഡുരാൻ. പിന്നീട് നമ്മൾ പഠിച്ചു പൂനെ സാർവജനിക് സഭ, സ്ഥാപകൻ മഹാദേവ് ഗോവിന്ദ് റാനഡെ അല്ലെങ്കിൽ എം ജി റാനഡെയാണ്, വർഷം 1870. പിന്നീട് നമ്മൾ വേദസമാജിനെ കുറിച്ച് പഠിച്ചു. ലാഹോറിൽ പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് വേദസമാജ് സ്ഥാപിച്ചത്. അടുത്തത് നമ്മൾ സത്യശോധക് സമാജിനെ കുറിച്ചാണ് പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആണ്. ജ്യോതിറാ ഫുലെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്, വർഷം 1873. അതിനുശേഷം നമ്മൾ പഠിച്ച അലിഗഡ് സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി, ആര്യ സമാജം. അലിഗഡ് സൊസൈറ്റി, തിയോസഫിക്കൽ സൊസൈറ്റി, ആര്യ സമാജം ഇവ മൂന്നും ഒരേ വർഷമാണ് സ്ഥാപിച്ചത്, 1875. അലിഗഡ് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ബ്ലാവഡ്സ്കിയും ഹെൻറി ഓൾക്കൂട്ടുമാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയതാണ് മഞ്ചേരി രാമയ്യർ. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം, അതുപോലെ തന്നെ പത്തു തത്വങ്ങൾ, ഇവയെല്ലാം ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. കുറച്ചുകൂടി നമുക്ക് പഠിക്കാവുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.